മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ മിസ് ചിക്ക. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ കാണുന്ന മരം ഉണ്ടോ അതിൻ്റെ മുകളിലൊന്ന് ക്ലൈംബ് ചെയ്യണം, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ തന്നെ ഉള്ളൂ ഫുള്ള് ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇനി മലയുടെ താഴെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒരു അരമണിക്കൂർത്തൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ മലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ദുരിന്റെ പോലും അപ്പൊ കേറാം. ഇപ്പോഴേ എന്റെ കിളി പോയി തുടങ്ങി. എനിക്ക് അറിയില്ല ഇത് കംപ്ലീറ്റ് ചെയ്യുമല്ലോ. കംപ്ലീറ്റ് ചെയ്ത ഈ വീഡിയോ യൂട്യൂബിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോപ്പ്. ആ കാണുന്നത് ഇവിടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സിനഗോഗ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇത് ഈ വില്ലേജിലേക്കുള്ള കുടിവെള്ളമാണെന്നാണ് തോന്നുന്നത്. എനിവേ എന്താണല്ലോ, അകത്തേക്കൊന്നും ആരെയും കയറ്റി വിടുന്നില്ല, ഫുള്ള് വേലി കെട്ടി വെച്ചേക്കുക. ഇനി മൊത്തം ഓഫ് റോഡാണ്. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മൊത്തം ഓഫ് റോഡാണ്. ഭയങ്കര പാടാണ് കയറാൻ. ാണ് ഞാൻ നടന്ന് കയറി വന്നത്. പിന്നെ അതാണ് ഞാൻ ആ കാണിച്ചു തന്ന കുടിവെള്ളത്തിന്റെ ഒരു ടാങ്ക് പോലെ. പക്ഷെ വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു സീനറി ഒക്കെയാണ്. എനിക്കിങ്ങനെ ക്ലൈം ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ല. അപ്പൊ അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമേ തന്നെ നല്ലൊരു ഷൂ വേണം, അത്യാവശ്യം നല്ലൊരു ഷൂ. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഓഫ് റോഡാണ്, മുഴുവൻ പൊടിയുള്ള മണ്ണാണ്, തെങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഷൂ വേണം. പിന്നെ ഇപ്പോൾ റോഡില്ലാത്ത സ്ഥലത്തോടെയാണെങ്കിലും ഇഴജന്തുക്കളോ അങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഷൂ വേണം. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, എന്തെങ്കിലും വേറൊരു ബോട്ടിലും കൂടെ ഉണ്ട്. പിന്നെ എന്താ പറയണേ, സൺസ്ക്രീം. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ വേണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ ഒരിച്ചൊരു സാധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്ലൈംബ് ചെയ്യണവരൊക്കെയാണ്, എപ്പോഴും ഇങ്ങനെ പിടച്ചുകൂത്തി കയറണവരൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഷുഗറൊക്കെ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത്യാവശ്യം എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഒരു ഫോൺ. ഞാനൊക്കെ തന്നെയാണ് ഇവിടെ ക്ലൈംബ് ചെയ്യണത്. അപ്പം എന്താ പറയണത്, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോണും കയ്യിൽ വേണം. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ കൊണ്ടടക്കാറുള്ളൂ, അതാണ് എൻ്റെ ഈ ബാഗിലുള്ളത്. ആ പിന്നെ ഒരു തൊപ്പി. ഇതിപ്പോൾ ഞാൻ ചോദിച്ചു വെച്ചേക്കണമെന്നല്ല, നല്ല വെയിലുണ്ട്. അപ്പം ആ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു തൊപ്പി. തലയിൽ തലയൊന്ന് കവർ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പകുതി മുക്കാല് നമ്മുടെ എന്നാ പറയണത് ടയർഡ്നെസ് മാറി കിട്ടും. അപ്പം അതുകൊണ്ട് ഒരു തൊപ്പിയും കൂടി. അത്രയൊക്കെയാണ് ഞാൻ കൊണ്ടടക്കാറുള്ളത്. അപ്പം ഇനി നമുക്ക് ബാക്കി മുകളിൽ കയറിയിട്ട് കാണാം. ഞാനങ്ങനെ മോളിൽ കയറി ചെന്നപ്പോൾ കണ്ട ഒരു കുഞ്ഞു കുളമാണിത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. ഇവിടെ ഇരുന്ന് ആടാനും നല്ല രസമാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ വന്നപ്പം, ഇപ്പം എല്ലാവരും തന്നെ പോയി, വൈകുന്നേരം ആവാറായോണ്ടാവും. ഇത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇവിടെയുള്ള വൈൽഡ് ആനിമൽസിന് വേണ്ടിയാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഞാൻ ഫിനിഷ് ആവാറായി, ഇനിയൊരു കുറച്ചുകൂടി കയറാനേ ഉള്ളൂ.
അങ്ങനെ അവസാനം ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും മുകളില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ കാണാനൊന്നും, പക്ഷെ ചുമ്മാ ഒന്ന് കയറി നോക്കി. ഇനി ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇത് നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു വ്യൂ ആണ് ഇതിന്റെ മുകളിൽ കയറി കഴിയുമ്പോൾ കാണാനുള്ളത്. എനിവേ എന്താണേലും എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം വൈകുന്നേരമായി, ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയിലാണെങ്കിലും ഒത്തിരി പേരിങ്ങോട് വരുന്നുണ്ട്. കുറെ പേര് ആ ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഒക്കെയാണ് വരുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ബീച്ചുകളെല്ലാം കൊറോണ കാരണം ക്ലോസ് ചെയ്തിട്ടേക്കുകയാണ്. ഇനിമേ എന്താണല്ലോ, ഒരു 5 മണിയായി, ഞാൻ തന്നെയുള്ളൂ, അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുവാണ്. ഇനി നമുക്ക് താഴെ ചെന്നിട്ടുള്ളത് കാണാം. കാരണം തിരിച്ചിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഒരൊറ്റ തെന്നലിൽ താഴെ വരെ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി താഴെ ചെന്നിട്ടുള്ള വ്യൂ കാണാം. സാധനം ഞാൻ എൻ്റെ ചെറുപ്പത്തില് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് സൂര്യനെ വേണോ പുഴുവിനെ വേണോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കളിക്കുമായിരുന്നു. എനിവേ എന്നുള്ളത് കണ്ടപ്പോ ആ ഒരു കാലം ഓർമ്മ വന്നു. ഈ മരം കണ്ടോ, നമുക്ക് തിന്നാൻ കൊള്ളാവുന്ന പേരെന്താണെന്ന് അറിയാമല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. എന്റെ ഉള്ളിലെ പുഴു തിന്നാൻ കൊള്ളില്ല, അങ്ങനെ 2-3 മണിക്കൂർ നടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. മടുത്തിടപാട് തീർന്നു. അയ്യോ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതിന് ബബായ്. പക്ഷെ എത്ര മടുത്താലും ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ അതില്. അപ്പൊ ഇനി എന്താണ് ബബായ്.